ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ടാങ്ക് കൊണ്ടുള്ള ഒരു അടിപൊളി ഷേക്കാണ്. ടാങ്ക് കൊണ്ടുള്ള ജ്യൂസ് ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടമാവും. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളെ വീഡിയോ ഒക്കെ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞങ്ങളെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കമ്മ്യൂണിറ്റി ടാബ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ അടിപൊളി ടാങ്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വച്ചിട്ടുണ്ട്. ജാറിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മാംഗോ ഫ്ലേവറിലുള്ള ടാങ്ക് പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്ര വലിയ പാക്കറ്റ് തന്നെ വാങ്ങണമെന്നില്ല. 30 രൂപേൻ്റെ ചെറിയ പാക്കറ്റൊക്കെ കിട്ടും. അത് നമ്മളെ അടുത്തുള്ള കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിളാണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് ചെയ്താലും മതിയാവും. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ മാംഗോ ഫ്ലേവറിലുള്ള ടാങ്ക് പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ടാങ്ക് പൗഡർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് ഫ്ലേവറാണോ താല്പര്യം അത് വെച്ച് ചെയ്യുക. ഏത് വെച്ച് ചെയ്താലും നന്നായിട്ടുണ്ടാവും. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 10 രൂപേൻ്റെ മിൽക്ക് പൗഡറിൻ്റെ സേഷയാണ്. 10 രൂപേൻ്റെ പാക്കറ്റും ഇതേപോലെ തന്നെ നമ്മളടുത്തുള്ള കടകളിലൊക്കെ നമുക്ക് അവൈലബിളാണ്. 10 രൂപേൻ്റെ പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങളെ വീട്ടിൽ വലിയ ബോട്ടിലാണ് വലിയ പാക്കറ്റൊക്കെയാണ് ഉള്ളതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 1 കപ്പ് അളവിലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ തിക്നെസ്സൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ക്വാണ്ടിറ്റി ഇത്തിരി അധികം വേണമെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്രീസ് ചെയ്തെടുത്ത മിൽക്കാണ്. നമ്മൾ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടയാക്കിയെടുത്ത പാലാണ്, ക്യൂബ്സാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം പാൽ തന്നെയാണല്ലോ, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെന്നാണെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതുമല്ല, നിങ്ങൾക്ക് തണുപ്പന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലുള്ളത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക. ഇതാണെങ്കിൽ ഇങ്ങനെ, ഏതാണോ താല്പര്യം ആ രീതിയിൽ ചെയ്യുക. ഞാനിപ്പം ഫ്രീസ് ചെയ്തെടുത്ത മിൽക്ക് തന്നെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഫ്രീസ് ചെയ്തെടുത്ത മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ടാങ്ക് പൗഡർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷേക്കാണിത്. തീർച്ചയായിട്ടും ഈ സമ്മറിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ടാങ്ക് പൗഡറൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും. ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾ കുടിക്കാതൊക്കെ നമ്മളങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാവും. ഒരുവിധം കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുടിക്കും. പൊതുവേ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടാവാതെ നിൽക്കുമായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലൊക്കെ കുട്ടികൾ എന്തായാലും കുടിക്കും. നമുക്കൊരു ഗസ്റ്റ് വന്നാൽ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ കൊടുക്കാനൊക്കെ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാകുന്ന റെസിപ്പി തന്നെയാണ്. ഞാൻ സ്ഥിരം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവാതിരിക്കില്ല. നമുക്കെല്ലാവർക്കും ഇഷ്ടമാവും. ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലെയുള്ള നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.